അരിക്കൊമ്പിന് ഉടൻ മയക്കുവെടി വെക്കാൻ സാധ്യത. അവിടെ തയ്യാറെടുപ്പുകളെല്ലാം പൂർണ്ണമാണ്. ദൗത്യ സംഘം അരിക്കൊമ്പിന് അടുത്ത് തന്നെ നിൽക്കുകയാണ്. തോക്കുമായുള്ള തയ്യാറെടുപ്പുകൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. പടക്കം പൊട്ടിച്ച് അരിക്കൊമ്പിനെ മുൻപോട്ട് താഴോട്ട് ഇറക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അരിക്കൊമ്പിൽ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും നിർണായക ഘട്ടത്തിലൂടെയാണ് സംഘം പോയിക്കൊണ്ടിരിക്കുന്നത്. 150 ആളുകളടങ്ങുന്ന ദൗത്യ സംഘമാണ് മിഷൻ അരിക്കൊമ്പിന് പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം, അവർ എത്രയും വേഗം ഈ മിഷൻ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നു. അത് രാവിലെ മുതൽ, ഇന്നലെ രാവിലെ മുതൽ അതിൻ്റെ കാര്യങ്ങൾ, നീക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ഇന്നലെ അത് അരിക്കൊമ്പിനെ മയക്കോടി വയ്ക്കാൻ സാധ്യമാകാതെ പോയി. പക്ഷേ ഇന്ന് അത് നടത്തിയിരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. മയക്കുവെടി ഇന്ന് തന്നെ വയ്ക്കാനുള്ള സാധ്യതകൾ എല്ലാ രീതിയിലും മുന്നിൽ ഉണ്ട്. അനുകൂലമായ സാഹചര്യം, കാലാവസ്ഥ അനുകൂലം, അങ്ങനെ എല്ലാം കൊണ്ടും ഇന്ന് അരിക്കൊമ്പൻ മിഷൻ നടക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ആശയ്ക്ക് ചേരുന്നുണ്ട്. ആശയ്ക്ക്, എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? പ്രിയ, ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട. പ്രത്യേകിച്ച് ആനയെ നിരീക്ഷിച്ചുകൊണ്ട് ഈ ദൗത്യ സംഘം, പ്രത്യേക ദൗത്യ സംഘം ആനയെ നിരീക്ഷിച്ചുകൊണ്ട് ഉയർന്ന ഒരു പ്രദേശത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങളിൽ അത് വ്യക്തമായി കാണാം. ഏതായാലും തൊട്ടു താഴെ, അല്പം താഴെ തന്നെ അരിക്കൊമ്പൻ നിലനിർത്തിയിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് തൊട്ട് മറ്റു ദൃശ്യങ്ങളായിട്ട് നമുക്കത് കാണാൻ കഴിയും. ഇനിയും കുറച്ചുകൂടി താഴോട്ട് ഇറങ്ങിയാൽ മാത്രമേ സിമന്റ് പാലത്തേക്ക് അരിക്കൊമ്പൻ എത്തുകയുള്ളൂ. ഇവിടെ വെച്ച് മാത്രമാണ് അരിക്കൊമ്പൻ ദൗത്യം നിർവഹിക്കാൻ വനംവകുപ്പിന് സാധിക്കുകയുള്ളൂ. അതാണ് ഇനി സംഭവിക്കേണ്ടത്. വീണ്ടും ഇനി തടക്കം പൊട്ടിച്ചോ മറ്റോ ആണോ എന്നറിയില്ല. ഏതായാലും കുറച്ചുകൂടി താഴേക്ക്, ഈ ചെരിഞ്ഞ പ്രദേശത്ത് നിന്ന് ഇനിയും താഴേക്ക് അരിക്കൊമ്പനെ ഇറക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് ഈ കുങ്കിയാനകൾക്കും മറ്റും എത്താൻ കുറച്ചുകൂടെ സൗകര്യമുള്ള വാഹന സൗകര്യം കൂടുതൽ എത്തുന്ന ഈ സിമന്റ് പാലം പ്രദേശത്തേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. എങ്കിലാണ് ഈ ദൗത്യം വിജയകരമായി നിർവഹിക്കാൻ കഴിയുള്ളൂ. ഏതായാലും ദൗത്യത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇവിടെ ജനങ്ങളടക്കം വലിയ ആശ്വാസത്തിലാണ്. കാരണം ഈ പ്രദേശങ്ങളിൽ നമുക്കിപ്പോൾ കാണാം, ഇതെല്ലാം ഈ കാണുന്ന ഈ പരന്നു കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം അരിക്കൊമ്പൻ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ്. ഇന്നലെ ഇപ്പോൾ ദൗത്യത്തിനായി ഇറങ്ങിയപ്പോഴാണ് അരിക്കൊമ്പനെ കാണാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടായത്. മുമ്പ് നമ്മൾ ഈ ഭാഗത്ത് ഈ അരിക്കൊമ്പൻ വിഷയം റിപ്പോർട്ട് ചെയ്യുവാനായി മറ്റും ഇവിടെ എത്തിയ ഘട്ടത്തിലെല്ലാം ഈ വിശാലമായ പ്രദേശങ്ങളിൽ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾക്ക് എപ്പോഴും ദൃശ്യമായ ഒരു സാഹചര്യം അരിക്കൊമ്പനും ചക്കക്കൊമ്പനും ഒക്കെ ഈ പറയുന്ന ഈ പുൽമേടുകളിൽ, ഈ യുക്കാലി മരങ്ങൾ ഇടയ്ക്കിടെ നിൽക്കുന്ന ഈ പുൽമേടുകളിൽ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ സ്ഥിരമായി ഇവിടെ ഈ ജനവാസ മേഖലയിൽ ഇങ്ങനെ നിലയുറപ്പിച്ച് ആക്രമണങ്ങൾ നടത്തുന്ന അരിക്കൊമ്പനെ ഇവിടെ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യം ഏറ്റവും അടുത്ത നിമിഷത്തിൽ തന്നെ സംഭവിക്കും എന്നുള്ളതിൽ ജനങ്ങൾക്ക് വലിയ ആശ്വാസമുണ്ട്. എന്തായാലും ദൗത്യത്തിന്റെ നീക്കങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇനി അടുത്ത ഘട്ടം മയക്കോടി വെക്കുക എന്നുള്ളതാണ്. അതിനായിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഏറ്റവും ഉയർന്ന ഒരു നില ഈ മയക്കോടി വെക്കുകയുള്ള സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. തൊട്ട് താഴെ അരിക്കൊമ്പിന് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടം മയക്കോടി വെച്ചാൽ ആനയെ നീക്കുവാൻ അനുകൂലമായ ഒരു സ്ഥലത്തേക്ക് ആനയെ എത്തിക്കണം, എന്നിട്ട് മയക്കോടി വെക്കണം. എങ്കിലാണ് ഈ ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ഈ 2017 സംഭവിച്ചതുപോലെ മയക്കോടി വെക്കുകയും ആന വിരണ്ടോടുകയും, ഇങ്ങനെ വിരണ്ടോടുന്നത് ദൗത്യത്തെ ഒരു തരത്തിലും പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു പ്രതികൂല സാഹചര്യമുള്ള ഒരു പ്രദേശത്തേക്കാണെങ്കിൽ അത് വലിയ തോതിൽ തിരിച്ചടിയാകും. അതുകൊണ്ട് സിമന്റ് പാലത്ത് എത്തിയെങ്കിൽ മാത്രമേ മയക്കൂടി വെക്കുകയുള്ളൂ, ആനയെ സിമന്റ് പാലത്ത് എത്തിയതുകൊണ്ട് മാത്രമേ മയക്കൂടി വെക്കുകയുള്ളൂ എന്നാണ് വനംവകുപ്പിന്റെ ഏതാനും ആലോചനകൾ. മയക്കൂടി വെക്കുമ്പോൾ ആന എങ്ങനെ പ്രതികരിക്കും എന്ന് പറയുവാനാകില്ല. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ കടുത്ത ചൂട് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥ ഇവിടെയുണ്ട്. വെയിൽ നല്ല ശക്തമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ വെയിലിന്റെയും മറ്റു പ്രതികരണത്തിൽ ഈ ആനയുടെ ഹോർമോണൽ ചേഞ്ചുകൾ എങ്ങനെയാണ് എന്ന് പറയുവാൻ കഴിയില്ല. അതുകൊണ്ട് എങ്ങനെയാണ് ആന മയക്കൂടി വെക്കുമ്പോൾ പ്രതികരിക്കുക എന്നുള്ളത് അപ്രതീക്ഷിതമായ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ആനയുടെ ഭാഗത്തു നിന്നുണ്ടോ ഉണ്ടാകുമോ എന്നും പറയാൻ കഴിയില്ല. ഇതുകൂടി മുൻകരുതൽ എടുത്തുകൊണ്ടാണ്, മുൻകൂട്ടി കരുതിക്കൊണ്ടാണ് വനംവകുപ്പ് നീങ്ങുന്നത്. ഈ നേരത്തെ കാലാവസ്ഥ ഈ മഴ പെയ്യുവാനുള്ള സാഹചര്യം ഉണ്ടാവുകയും അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായത് നേരത്ത് അരിക്കം ഈ ദൗത്യ സംഘത്തിന്റെ ദ്രുതഗതിയിലുള്ള ചലനം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാൻ. ഇപ്പോൾ കൂടുതൽ സൂക്ഷ്മമായ രീതിയിലാണ് ദൗത്യ സംഘം നീങ്ങുന്നത്. മുൻപ് ആനയെ കണ്ടു, ഇന്ന് പുലർച്ചെ ആനയെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഉടൻ ഏറ്റവും വേഗതയിലായിരുന്നു വിവിധ
ചിന്നക്കന ശാസൻപാറ മേഖലയിലെ വിവിധ ഇടങ്ങളിൽ ചിതറി നിന്നിരുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവും. ഈ പ്രദേശത്തേക്ക് സൂര്യനെല്ലിക്ക് സമീപമുള്ള പ്രദേശത്തേക്ക് അതിവേഗത്തിലായിരുന്നു എത്തി. തുടർന്ന് ഏറ്റവും വേഗമായ അതിവേഗത്തിലായിരുന്നു ഏത്. ശരി, അശുക സനോജിലേക്ക് കൂടി പോവുകയാണ്. സനോജ് ആന നിൽക്കുന്ന ആ പരിസരത്ത് തന്നെ ഉണ്ട്, അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സനോജ്, ഇപ്പോൾ ആന ഈ സിമന്റ് പാലത്തേക്ക് നീങ്ങുന്നുണ്ടോ അതോ അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണോ? പ്രിയ, ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് അരിക്കൊമ്പൻ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ആ കാര്യം വനം വകുപ്പ് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വനം വകുപ്പ് അരിക്കൊമ്പൻ്റെ ഓരോ നീക്കങ്ങളും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നിലവിൽ മറ്റൊരു ചോലമലക്കാടുകളുടെ താഴ്വാരത്തു നിന്നും അരിക്കൊമ്പനെ മറ്റ് തൊട്ടടുത്തുള്ള മൊട്ടക്കുന്ന് പ്രദേശത്തേക്ക് എത്തിച്ചിരുന്നു. അവിടെ പുല്ലുമേടുകളിലൂടെ മേഞ്ഞു നടക്കുന്ന അരിക്കൊമ്പൻ്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ, ലൈവായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ക്യാമറ കണ്ണുകളിലൂടെ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ കുറേ നിമിഷങ്ങളായി ഞാൻ കഴിഞ്ഞ സമയത്ത് പറയുമ്പോഴുണ്ടാകുന്ന അതേ പ്രദേശത്ത് തന്നെ ഇപ്പോഴും അരിക്കൊമ്പൻ ആ ചുറ്റുവട്ടത്ത് തന്നെ ചുറ്റിത്തിരിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തൊട്ടടുത്ത് തന്നെ വനം വകുപ്പിൻ്റെ RRT സംഘവും ദൗത്യ സംഘവും, അതായത് അരുൺ സക്കറയുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘവും എല്ലാം അവിടെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്നും അരിക്കൊമ്പനെ താഴേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. മുൻപ് മറ്റു പ്രദേശത്തെ മുട്ടക്കുന്നിലായിരുന്നു അരിക്കൊമ്പനെങ്കിൽ അവിടെ ഒന്നും വെടി ഉതിർത്തുകൊണ്ട് ഭയപ്പെടുത്തി അരിക്കൊമ്പനെ തൊട്ടടുത്തുള്ള മറ്റൊരു മുട്ടക്കുന്ന് പ്രദേശത്തേക്ക് എത്തിക്കാൻ ദൗത്യ സംഘത്തിന് കഴിഞ്ഞു. എന്നാൽ കഴിഞ്ഞ ഏതാനും നിമിഷങ്ങളായി വെടി ഉതിർക്കുന്ന, അതായത് ഭയപ്പെടുത്താൻ വേണ്ടിയുള്ള വെടി ദൗത്യ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നും നടത്തിയിട്ടില്ല. വരും മണിക്കൂറുകളിൽ ഒരു പക്ഷേ ആ മുട്ടക്കുന്ന് പ്രദേശത്തൊന്നും കൂടുതൽ താഴ്വാരത്തേക്ക് അരിക്കൊമ്പനെ എത്തിക്കാൻ വേണ്ടി ഒരു ശ്രമം വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായേക്കാം. അവർ വളരെ ജാഗ്രതയോടുകൂടി സമാധാനപരമായി ശാന്തമായി ഈ സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അതിനുവേണ്ടിയുള്ള പരിശ്രമം, അതായത് ഏറ്റവും അനുയോജ്യമായ ഇടത്തേക്ക്, പ്രത്യേകിച്ച് സിമൻറ്റ് പാലം കവലയിലേക്ക് ഈ അരിക്കൊമ്പനെ ഘട്ടംഘട്ടമായി എത്തിക്കാൻ, അവിടെയാണ് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ദൗത്യം നിർവഹിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഇടമായി ഈ വനം വകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. കാരണം ദൗത്യം നിർവഹിച്ചതിന് ശേഷം അരിക്കൊമ്പൻ വെപ്രാളത്തിൽ ഓടിക്കയറുന്നത് ഏത് പ്രദേശത്തേക്കാണെന്ന് പറയാൻ കഴിയുകയില്ല. നിലവിൽ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ശരി, കാണാൻ സാധിക്കുന്നുണ്ട്. വ്യക്തമായി തന്നെ അരിക്കൊമ്പൻ അവിടെ നിന്ന് മേയുന്നു. മറ്റൊരു ബോക്സിൽ ദൗത്യ സംഘം നിൽക്കുന്നു. എല്ലാ രീതിയിലും മയക്കുവടി വെക്കാനുള്ള നീക്കത്തിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. അരിക്കൊമ്പനെ സിമന്റ് പാലത്തിലേക്ക് എത്തിക്കണം. അവിടെ നിന്നും അത് മുൻപോട്ട് ഇറങ്ങിയാൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. ഇപ്പോൾ ആ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിന്ന് പുല്ലുമേഞ്ഞുകൊണ്ട് നിൽക്കുന്ന അരിക്കൊമ്പനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സനോജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആഷിക്കും വിവരങ്ങൾ നൽകുന്നു.